ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസനാഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാം കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നിലും കനിഞ്ഞതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവുമായി എന്നെ നിർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. പണ്ട് പാറയേക്കാൾ കഠിനഹൃദയനായ ഒരു മനുഷ്യനോട് ദൈവം കരിങ്കൽ ഭിത്തിയിലൂടെ സംസാരിച്ചു. കഴുതയേക്കാൾ ഒരു മനുഷ്യൻ അധമനായി പോയപ്പോൾ അദ്ദേഹത്തോട് ദൈവം കഴുതയിലൂടെ സംസാരിച്ചു. ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ച് സ്ഥിതികൾക്കനുസരിച്ച് ദൈവം സംസാരിപ്പാൻ വിശ്വസ്തനാണ്. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകലിലും ആ ദൈവശബ്ദം നമ്മൾക്കൊന്ന് കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, മക്കളെ, ആ പേന പെൻസിലെല്ലാം ഒന്ന് മടക്കി വെച്ചേ. നിങ്ങൾ ഈ പ്രസംഗം ഒന്നും എഴുതിയെടുക്കുമല്ലോ അല്ലേ? അല്ല, ആ എഴുതിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ അങ്കിൾമാർ യൂട്യൂബിൽ അത് ഇടുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ആരും എടുക്കല്ലേ പേന പേപ്പർ? ഓക്കെ, മനസ്സിലായല്ലേ? ഞാൻ ഇംഗ്ലീഷ് പറയണ്ട കാര്യം. ഓക്കെ, ഇവരുടെ കയ്യിലൊക്കെ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി, ഒത്തിരി അടയാളങ്ങളാണ്. പിന്നെ വചനത്തിൽ പറയുന്നുണ്ട് അടയാളമുള്ളവരുതിനെ തൊടരുത്, ഒന്നും നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അല്ലേ. ഓക്കെ, കർത്താവിൻ്റെ സ്തോത്രം. ഒന്നാമത്തെ സങ്കീർത്തനം നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിച്ച് വരികയാണ്, പഠിക്കുകയാണ്. നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത്, ഒന്നാം സങ്കീർത്തനത്തിന് നമ്മൾ എടുത്തേക്കുന്ന മെയിൻ തീം എന്ന് പറയുന്നത് ദുഷ്ടന്മാരല്ല നീ. അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്, വാട്ട് എവർ ഹി ഡസ് ഹി വിൽ പ്രോസ്പർ. എന്തോ ചെയ്താലും അത് സാധിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കണം, ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കണം. സാധിക്കാത്ത ഒന്ന്, സാധിക്കാൻ പറ്റാത്ത ഒന്ന് എനിക്ക് ചെയ്യാനിടയാകരുത്. അത്രയേ ഉള്ളൂ കാര്യം. ദൈവനെ മാറ്റിവിട്ടാൽ മതിയല്ലോ, ദൈവനെ മാറ്റിവിട്ടാൽ മതിയല്ലോ, പോരെ. അപ്പം അത് ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ അതെ, ചുമ്മാ ആരിലും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങ് സാധിക്കുമെന്ന് പറയുന്നൊരു കാര്യമൊന്നുമില്ല. അതിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ളവൻ ചെയ്യുന്നത് സാധിക്കണം. അവൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് അതിൻ്റെ ഒന്നാമത്തെ ആണെങ്കിൽ ഓർത്തിരിക്കണം. ഞാൻ നിൽക്കുന്നത് പാപികളുടെ വഴിയില്ല. ദൈവിക വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുന്ന ഒരു തലമുറയായി മാറുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അങ്ങനെയേ പറയത്തുള്ളൂ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ? കണ്ട പാട്ടുകാരൻ പാടി, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാണ് നിൽക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാണ് നിൽക്കും ഞാൻ സദാ. അനാദിനാഥനേശുവേന്ധനം അന്യനാ ഭൂവിലെന്നാ, ധന്യനായ ക്രിസ്തുവിൽ സദാ, അന്യനാ ഭൂവിലെന്നാ, ധന്യനായ ക്രിസ്തുവിൽ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ,
കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയുന്ന യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതലറിയുന്ന അനാദിനാഥനേശുവെന്തനം അന്യനാ സുവിലന്താ ധന്യനായ ക്രിസ്തുവിൽ സദാ അന്യനാ ഭൂവിലന്താ ധന്യനായ ക്രിസ്തുവിൽ സദാ. നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുത, ദൈവിക വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ ലഭ്യമാകാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അകത്തുണ്ടോ? എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. ദൈവം എന്നെ വിളിച്ചത്, ദൈവം എന്നെ വേർതിരിച്ചത്, ദൈവം എന്നെ കൊണ്ടുവന്നത്, ദൈവസ്ഥാനത്തിൽ എന്നെ നിർത്തിയേക്കുന്നത് ചിലത് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ, ചിലത് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ. ഒരു പക്ഷേ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഭൗതിക അനുഗ്രഹങ്ങളല്ല നമ്മുടെ വിഷയം, അതല്ല നമ്മുടെ വിഷയം, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലെവലിൽ എത്തണം. ഈ രാജ്യത്ത് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് തന്നെ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ്, ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. നമുക്കത് വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ ഉപരി, അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ആ സ്വർഗീയ സമ്പത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. അങ്ങനെ വരുമ്പോൾ വേണ്ടത് മുഴുവൻ, വേണ്ടത് മുഴുവൻ നൽകിത്തരാൻ ദൈവം വിശ്വസന. കർത്താവിന് സ്തോത്രം. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ, ഇനി ഭൗതിക അനുഗ്രഹത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ആത്മീയ വിഷയങ്ങളുടെ കാര്യമായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ശാരീരിക സൗഖ്യമായിക്കോട്ടെ, അവിടെ എല്ലാം നമുക്ക് അനുഗ്രഹമാണ് വേണ്ടത്. പക്ഷേ എൻ്റെ വിഷയങ്ങൾ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് എന്ന് തോന്നിയിട്ട് ഞാൻ ആ പ്രതികൂല സാഹചര്യങ്ങളെ വിശ്വസിക്കുന്നു അതോ ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നു? പ്രതികൂല സാഹചര്യങ്ങളെ വിശ്വസിക്കുന്നവൻ അടുത്തിരിക്കുന്ന വിശ്വാസിയോട് പറയും, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരെ അധൈര്യപ്പെടുത്തുന്നവരായി മാറും, അധൈര്യപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് പറ്റി നിൽക്കാൻ കഴിയാതെ പോകും. എന്തുപറ്റി? ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ. രണ്ട് പ്രിയപ്പെട്ടവർ, ഭൂരിപക്ഷം മുഴുവൻ, എത്ര ശതമാനമുണ്ട് എനിക്കറിയത്തില്ല, ഭൂരിപക്ഷം മുഴുവൻ എതിരാ. പക്ഷെ രണ്ട് പേർക്ക് പറ്റിയ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് അവർ ദൈവത്തോട് പറ്റി നിന്നു. ഇതിൻ്റെ അകത്ത് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ എത്ര പേരുണ്ടെന്നുള്ളതല്ല വിഷയം, കർത്താവിനോട് പറ്റി നിൽക്കാൻ എത്ര പേരുണ്ട്, കർത്താവിനോട് പറ്റി നിൽക്കാൻ എത്ര പേരുണ്ട്, ഇതാ അവിടുത്തെ വിഷയം. കർത്താവിനോട് പറ്റി നിൽക്കാൻ എത്ര പേരുണ്ടോ അവരെക്കുറിച്ച് പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് അവർ വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായിരിക്കും. ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വാസ, ശാരീരിക ക്ലേശങ്ങൾ വന്നാലും ക്ഷീണം സംഭവിക്കുകയല്ല. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ വായിക്കുന്നേ, ശരീരത്തിൻ്റെ നിർജീവ അവസ്ഥ അവൻ ഉണ്ടായി എന്നുള്ളത് മനസ്സിലായിട്ട് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവസ്ഥിതി അവൻ മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മനസ്സിലാക്കിയ ഒരു സ്തോത്രം പറ. ദൈവത്തോട് പറ്റി നിൽക്കുന്നൊരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും വാഗ്ദത്തം ചെയ്തത് അവൻ നിവർത്തിക്കുമെന്നുള്ള പൂർണ്ണമായ നിശ്ചയത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുക. മാത്രമല്ല നമ്മൾ ആരായി മാറി എന്നറിയാമോ? വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ കൂട്ടത്തിലായി മാറുകയാ. എബ്രായ ലേഖനത്തിൽ പറയുക, വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ, അവകാശമാക്കണമെങ്കിൽ, അവകാശമാക്കണമെങ്കിൽ കർത്താവിന് സ്തോത്രം. സഹിഷ്ണുത നമുക്ക് ആവശ്യമെന്ന, സഹിഷ്ണുത വായിച്ചിട്ടില്ലേ ആ വാക്യം? ആ വാക്യം അറിയില്ലേ? കർത്താവിന് സ്തോത്രം. പത്ത് 36, എബ്രായ ലേഖനം 10:36 36-ാമത്തെ വാക്യം, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്താ ഈ സഹിഷ്ണുത? ഇവിടെ പെർസിവറൻസ് അല്ലേ, പെർസിവേറിനെ കൊടുത്തിട്ടുള്ളൂ അല്ലേ, പെർസിവറൻസ് എന്ന് സാധാരണഗതി പറയുന്നത്. എന്താ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ?
അതെങ്ങനെ ഉണ്ടാകുന്നേ? വായിച്ചിട്ടുണ്ടോ? സഹിഷ്ണുത എങ്ങനെയാ ഉണ്ടാകുന്നേ? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, ആ ആ വാക്യം നമുക്കറിയാം. അപ്പൊ സഹിഷ്ണുത എനിക്കുണ്ടെങ്കിലേ എനിക്ക് എന്തോ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞേ. എന്തോ കിട്ടത്തുള്ളൂ, വാഗ്ദത്തം എനിക്ക് കിട്ടത്തുള്ളൂ. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എനിക്ക് എന്നാ വേണം? സഹിഷ്ണുത വേണം. ആ ദൈവിക വാഗ്ദത്തം പ്രാപിക്കാനുള്ള സഹിഷ്ണുത എനിക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് എനിക്ക് എന്ത് വേണം? ഒന്ന് കേക്കട്ടെ, ഉറക്കപ്പറ, കഷ്ടത വേണമെന്നുള്ളവരൊക്കെ ഇന്ന് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, വേദനയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുള്ള സാക്ഷ്യം പറയുന്ന എൻ്റെ ദൈവമല്ലാതെ എനിക്കാരും ഇല്ല എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും കഴങ്കട്ട ഒരു കഴിവില്ലാത്തൊരു ദൈവമാണോ ഇവർക്കുള്ളതെന്ന് തോന്നിപ്പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവവൈദ്യത്തിൽ പറയണം, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള കഷ്ടതകൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള കഷ്ടതകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ കഷ്ടതകൾ എന്നെ നയിക്കുന്നത് സഹിഷ്ണുതയിലേക്കാണെങ്കിൽ ആ സഹിഷ്ണുത എനിക്ക് നൽകുന്നത് എന്തിനു വേണ്ടി എന്നറിയാമോ? ചില ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാ, ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ. കഷ്ടത വേണ്ട എന്നുള്ള ചിന്താഗതി എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളിൽ ഞാൻ അകന്നു പോകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആന്റി ഒരു പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാ, ഭയങ്കര കഷ്ടതയാ, എന്റെ ഈ കഷ്ടതയൊന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം. നല്ല പാസ്റ്ററായിരുന്നു, എന്നെ പോലുള്ള ഒരു പാസ്റ്റർ അല്ലായിരുന്നു അദ്ദേഹം, നല്ലൊരു പാസ്റ്ററായിരുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഈ ആൻറ്റിക്ക് കർത്താവ് കൊടുത്ത ആയുസിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, എല്ലാ ബലത്തിനായിട്ട് സ്തോത്രം, നല്ലൊരു അച്ഛനെ കൊടുത്തതിനായിട്ട് സ്തോത്രം, നല്ല കുഞ്ഞുങ്ങളെ കൊടുത്തതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഈ ആൻറ്റിയുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു, അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളണമേ. ആൻറ്റി ഞെട്ടിപ്പോയി, ആൻറ്റി ഞെട്ടിപ്പോയി. ആദ്യം വിചാരിച്ച നല്ല പ്രാർത്ഥനയാണെന്ന്, ആൻറ്റി ഞെട്ടിപ്പോയിട്ട് ചോദിച്ചു, പാസ്റ്റർ പാസ്റ്റർ നിർത്ത് നിർത്ത്, എന്നതാ പ്രാർത്ഥിക്കുന്നത്? കഷ്ടത ഇല്ലാതാകുന്നേ അന്നേരം മാത്രമേ ഉള്ളെന്ന്. എപ്പോഴാണ് നമ്മുടെ കഷ്ടത ഇല്ലാതാവുന്നേ? കർത്താവിൻ്റെ കൂടെ ചേരുമ്പം. അതുവരെ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. യേശു കർത്താവ് പറഞ്ഞ അടിവരയിട്ട് പറഞ്ഞേക്കുന്ന ഒരു വാക്കാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഉണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, കഷ്ടമുണ്ട്. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താണ്ടെ. ഈ ലോകത്തിൽ എനിക്ക് കഷ്ടമുണ്ടെങ്കിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ ആയിരിക്കണം. എന്തെന്നറിയാമോ? ആ കഷ്ടത നിങ്ങൾക്കുളവാക്കി തരുന്നത്, ആ കഷ്ടത നിങ്ങൾക്കുളവാക്കി തരുന്നത് സഹിഷ്ണുതയെ ആയിരിക്കും. ആ സഹിഷ്ണുത നിങ്ങളെ നയിക്കുന്നത് എവിടേക്കെന്നറിയാമോ? ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ കഷ്ടതകൾക്കായിട്ട് സ്തോത്രം എന്ന് പറയാൻ, എല്ലാ കഷ്ടതകൾക്കായിട്ട് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹു ഈസ് എ സിന്നർ, ആരാ പാപി? ആരാ പാപി? മക്കളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേടി പേന അടച്ചു വെക്കണമെന്ന്? താണ്ട പേനയും പെൻസിലും താണ്ട പടം വരയ്ക്കും, അങ്ങ് അടച്ചു വെക്കടി, അടച്ചു വെക്ക്. അവളങ്ങ് ബൈബിളിൻ്റെ അകത്താ പടം വരയ്ക്കുന്നത്. കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ ചിത്രകലയ്ക്കൊക്കെ വിടണം, നല്ല കാര്യമാണ്. പക്ഷെ അത് ഓക്കെ. ആരാ മക്കളെ പാപി എന്ന് പറഞ്ഞാ? ഹു ഈസ് എ സിന്നർ? The people, those who are doubting the promises of God. ദൈവിക വാഗ്ദത്തങ്ങളെ സംശയിക്കുന്നവർ, വിശ്വസിക്കാത്തവർ, അവരാണ് പാപികൾ. അവരെന്തോ ചെയ്യുമെന്നറിയാമോ? മറ്റുള്ളവരെ കൂടെ ഡിസ്കറേജ് ചെയ്യും, മറ്റുള്ളവരെ കൂടെ ഡിസ്കറേജ് ചെയ്യും. അവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? We cannot be drawn near to God. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും, ഓക്കെ, ആരാ പാപി എന്നുള്ളത് മനസ്സിലായോ? അപ്പം നിങ്ങളൊരു പാപിയാണോ? നമ്മൾ ഓരോരുത്തരും ചോദിച്ചു, ഞാനൊരു പാപിയാണോ? എങ്ങനെയാണ് ഞാനൊരു പാപിയാണോ എന്ന് അറിയുന്നേ? തമ്പുരാൻ എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടായിരുന്നു, ഓരോ സമയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. നമ്മുടെ റോഷൻ പാസ്റ്ററും ഫാമിലി ഒന്നും ഇല്ലല്ലോ ഇവിടെ അല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തോട് വിവാഹത്തിൻ്റെ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ വാഗ്ദത്തം, ഒരാൺകുഞ്ഞിൻ്റെ വാഗ്ദത്തം ദൈവം കൊടുത്തെന്ന് പറഞ്ഞു. ഒരാൺകുഞ്ഞിനെ കുറിച്ചുള്ള വാഗ്ദത്തം. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ,
ഡോക്ടേഴ്സിൻ്റെ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മക്കളുണ്ടാവുകയില്ലെന്ന്. വാഗ്ദത്തം ഒരു വശത്ത്, ഡോക്ടേഴ്സിൻ്റെ മുഴുവൻ നിഗമനവും വേറൊരു വശത്ത്. എന്തോന്നറിയാമോ? നിങ്ങൾക്ക് മക്കളുണ്ടാകുകയില്ല. പക്ഷേ 9 വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. നിങ്ങൾക്കറിയാലോ അല്ലേ ആ കഥ? നിങ്ങൾക്കറിയാവോ? അറിയത്തില്ല. അവരുടെ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി ജനിച്ചത് 20 വർഷം കഴിഞ്ഞിട്ടാണ്. അന്ന് ആ ദൂത് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവണ്ണം തന്നെ ഒരു സന്തതി ദൈവം അവർക്ക് കൊടുത്തു, ഒരാൺകുഞ്ഞ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഇന്നലെ രാത്രി അദ്ദേഹം ഷെയർ ചെയ്ത കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ളൊരു സന്തതി അവർക്ക് ദൈവം നൽകിയത്. അങ്ങനാണെങ്കിൽ കാലങ്ങളെത്ര കഴിഞ്ഞാലും എൻ്റെ മേലുള്ള ദൈവിക പദ്ധതിക്കനുസരിച്ച് എന്നെ കൊണ്ടുവരുമെന്നും ഞാൻ അവനോട് പറ്റി നിൽക്കുക മാത്രമാണ് വേണ്ടിയെന്നും മനസ്സിലാക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ വേർതിരിച്ചൊരു ദൈവമുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ മേലുള്ള ദൈവിക ബാധ്യതകൾ അതിൻ്റെതായ പൂർണ്ണമായ അളവിൽ അവൻ നിവർത്തിച്ചെടുക്കുവാൻ അവൻ വിശ്വസ്ത ദൈവമാ. ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മൾ അവിശ്വസിക്കുന്നവരായി മാറിയാൽ, അവിശ്വസിക്കുന്നവരുമായി കൂട്ടുകെട്ടിയാൽ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ നടക്കുന്നത് പാപികളുടെ വഴിയിലായിരിക്കും. ഒരു കുരുടൻ പറയുന്നൊരു വാക്കുണ്ട്, കുരുടനായിരുന്നവൻ പറയുന്നൊരു വാക്കുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 9:31 വാക്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്നറിയോ? നല്ല ഫിലോസോഫിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് അല്ലേ. കുരുടനല്ലേ പറയുന്നത്? 9:31 പാപം ഒന്നീ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കും, അത് അകറ്റും. എന്താ ചെയ്യുന്നേ? സാധാരണ നീ പറയാണ്ട് പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്ന അവസാനിപ്പിക്കും, രണ്ടുകൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയല്ല. ഓക്കെ, എന്താ മക്കളെ ഞാനിപ്പോൾ പറഞ്ഞ എന്തുവാ? എടി പിന്നെ നീ പേന എടുത്തോടി, അതാന്ന് എഴുതുന്നേ. ആ ഓക്കെ ഗുഡ്. എന്തുവാ ഞാനിപ്പോൾ പറഞ്ഞ എന്തുവാ? ഇപ്പം ഞാൻ എന്തുവാ പറഞ്ഞേ? പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും, ഓക്കെ. യു വിൽ സ്റ്റോപ്പ് യുവർ സിൻ ഇഫ് യു ഡു പ്രേയർ. ഇഫ് യു ആർ നോട്ട് സ്റ്റോപ്പിംഗ് പ്രേയർ, ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സം സിൻ ഓർ ഓക്കെ. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. പാപം ചെയ്യുന്നവരാണെങ്കിൽ എന്താ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ? എന്താ ദൈവിക ബന്ധമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത് ദൈവിക ബന്ധമാണ്. പാപികളുടെ വഴിയിൽ ഞാൻ നിൽക്കുന്നവനായി മാറുമ്പോൾ പാപികളുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അങ്ങനെ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ വഴി നിൽക്കുമ്പം, ദൈവം പ്രാർത്ഥന കേൾക്കാത്തവൻ്റെ ആലോചന പ്രകാരം ഞാൻ നടക്കുമ്പോൾ അവരുടെ വഴി നിന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എന്താ പലതും പ്രാപിക്കാൻ പറ്റാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലായത് സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ സഭാപ്രസംഗി പറയുന്നത് ഇങ്ങനെ 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന് ഭയങ്കര അനുഗ്രഹമൊക്കെ പ്രാപിക്കുകയെന്നാണ് പറയുന്നത് അല്ലേ. സഭാപ്രസംഗി 8:12. പക്ഷേ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് സഭാപ്രസംഗി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് എന്നാ പറഞ്ഞതെന്ന് അറിയാമോ? 65:20. രണ്ടുകൂടെ ചേർത്ത് പിന്നെ വായിച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് സമയമില്ല. കർത്താവിന് സ്തോത്രം കേട്ടോ. സഭാപ്രസംഗി 8:12 യെശയ്യാവ് 65:20 കൂടെ നിങ്ങൾ പിന്നീട് വായിക്കണം. ഓക്കെ, കർത്താവിന് സ്തോത്രം. അപ്പോൾ പാപികളുടെ വഴിയിൽ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതൊന്നും നടക്കുകയില്ല. 3-ാമത്തെ ഭാഗം, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ
സമയപരിമിതി കൊണ്ട് ഞാനിത് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സിറ്റ് ഇൻ ദ സീറ്റ് ഓഫ് മോക്കേഴ്സ്. ആരാ പരിഹാസി? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ പരിഹാസി ആരാന്ന് ചോദിച്ചാൽ സദൃശ്യവാക്യത്തിൽ ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്. പരിഹാസിയുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15:12 ശാസന ഇഷ്ടപ്പെടാത്തവനാണ് പരിഹാസി. എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല, അപ്പം തന്നെ മുഖത്തത് പ്രതിഫലിക്കും. ഓക്കെ, ശാസന ഇഷ്ടപ്പെടുന്നില്ല. 21:24 നിഗളവും ഗർവവുമുള്ളവനാണ് പരിഹാസി. 22:10 പരിഹാസി ചെയ്യുന്നൊരു പരിപാടി പിണക്കമുണ്ടാക്കും. പിണക്കമുണ്ടാക്കുന്നവനാണ് പരിഹാസി. 29:8 കോപാഗ്നി ജ്വലിപ്പിക്കുന്നവൻ. നാടൻ ഭാഷ പറഞ്ഞ എരുതിയിലോട്ട് ആ കോപാഗ്നി. ആകെ മനസ്സിൽ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നുകൂടെ രണ്ട് വർത്തമാനം കൂടെ കേട്ടപ്പോൾ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റി വച്ചാ എന്നൊന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇതാരായി ചോദിക്കുന്നതെന്നറിയോ? അല്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയോ? പോട്ട്, സാരമില്ല സഹോദര, നമുക്കങ്ങ് ക്ഷമിക്കാം, നമുക്കങ്ങ് നമ്മൾ ദൈവമക്കളല്ലേ എന്ന് പറയുന്നതിന് പകരമായിട്ട് അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ ആരായി? എല്ലാവരും ഒന്ന് സ്വയശോധന ചെയ്യണം കേട്ടോ. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതികരണവും ഇല്ലല്ലോ. എല്ലാവരും ഗോപാഗ്നി ജ്വലിപ്പിക്കുന്നവരാണോ? ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് അല്ലേ? സ്തോത്രം. ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പരിഹാസികളാട്ടോ. ശാസനം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, നിഗളം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഗർവമുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നത് പരിഹാസിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാവിധി ഓൾറെഡി ചെയ്ത് വെച്ചേക്കുക. ശിക്ഷാവിധി റെക്കോർഡാ. 19:29 ഓക്കെ. പക്ഷേ ദൈവവേദനെ സംബന്ധിച്ച് റോമലഹന 8:1 വാക്യം, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അപ്പം ഞാൻ പരിഹാസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം ക്രിസ്തുവേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണെന്നുള്ള മനസ്സിലായോ? ക്രിസ്തുവേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധം. പേരിന് ഞാനൊരു പെന്തക്കോസുകാരനായിരിക്കും. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഖത്തർ അല്ലേ, ഖത്തർ ദൈവസഭയുടെ അംഗമായിരിക്കും. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്. പക്ഷേ പരിഹാസിയായാൽ ക്രിസ്തുവേശുവുമായിട്ടൊരു ബന്ധമില്ല. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവധി ഇല്ല, പക്ഷെ പരിഹാസിക്ക് ശിക്ഷാവധി ഉണ്ട്. രണ്ടുകൂടെ ചേർന്ന് പോകുകയില്ല. മനസ്സിലായോ? രണ്ടുകൂടെ ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റുകയില്ല, ഒരിക്കലും പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇനി എന്തുകൊണ്ട് പരിഹാസിയായി മാറുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 2:3-4 സ്വന്തം മോഹങ്ങൾ നിമിത്തമായി. യൂദാടെ ലേഖനം 18:1 യൂദാടെ ലേഖനം 3:18 ആ യൂദാടെ ലേഖനം അല്ലേ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന, അപ്പം ഈ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരാണ് പരിഹാസികൾ. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ് സ്വന്ത മോഹങ്ങൾ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. അപ്പം എൻ്റെ സ്വാർത്ഥത
എൻ്റെ സ്വാർത്ഥത. മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ളതല്ലേ എൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അത് എൻ്റെ മാത്രം സ്വാർത്ഥതയായി മാറുമ്പോൾ, എൻ്റെ മാത്രം സ്വാർത്ഥതയായി മാറുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാ എനിക്കെന്ത് തോന്നും, എനിക്കിപ്പോൾ എൻ്റെ കാര്യം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ, സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് പോകുമ്പോൾ ഞാൻ ആരായി മാറിയെന്നറിയാമോ? പരിഹാസിയായി മാറി. അങ്ങനെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പരിഹാസികളാണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക പോലും ചെയ്യരുത്. എന്താ കാര്യമെന്ന് അറിയാമോ? നമ്മൾ ചെയ്യുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യുന്നവെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അപ്പം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനൊരു പരിഹാസിയാണോ? മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്ന്, സ്വയം ശോധന ചെയ്യാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കൂട്ടുകെട്ടുകളെ ഒന്ന് സ്വയം ശോധന ചെയ്യാം. നിങ്ങളുടെ സ്നേഹിതൻ ആരാ? നിങ്ങൾ എന്നോട് പറ, ഞാൻ പറയാം നിങ്ങൾ ആരാന്ന്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറ, ഞാൻ പറയാം നിങ്ങൾ ആരാന്ന്. നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനൊരാളാണെങ്കിൽ, ദുഷ്ടനാണെങ്കിൽ, പാപിയാണെങ്കിൽ, പരിഹാസിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. തൽക്കാലം നിന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഒന്നും നടക്കുകയില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന ഒരു അനുഭവത്തിലെത്തണമെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് ഒന്ന് സ്വയം ശോധന ചെയ്യാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവിക വിശ്വാസി, ദൈവ പൈതൽ എന്ന് പറയുന്നത് ദൈവത്തിന് പകരമായി നാട്ടിലായിരിക്കുന്നൊരു വ്യക്തിയാണ്. ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള പലതും നമ്മളിലൂടെയാണ് ചെയ്തെടുക്കാനുള്ളത്. ലോകത്തിൻ്റെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവ പൈതലിലൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന് കഴിയും. അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുന്ന സാധാരണക്കാരാണ് ദൈവമക്കൾ എന്ന് മനസ്സിലാക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും സാധിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്താഗതി എന്നെ ഭരിക്കുന്നെങ്കിൽ ഞാൻ നടക്കുന്നത് ആരുടെ ആലോചന പ്രകാരം, ഞാൻ നിൽക്കുന്നത് എവിടെ, ഞാൻ ഇരിക്കുന്നത് എവിടെ, ദുഷ്ടന്മാരാരാണ്, പാപികളാരാണ്, പരിഹാസികളാരാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു എന്ന് മാത്രം. ആ റെഫറൻസുകൾ ദയവായി നിങ്ങളൊന്നുകൂടെ പരിശോധിച്ച് ഒന്നുകൂടെ വായിച്ച് നോക്കണം, ഒന്നുകൂടെ വായിച്ച് നോക്കണം. അതൊക്കെ വായിച്ച് ഒന്നുകൂടെ ഒന്ന് ധ്യാനിക്കും. അതേ ദിവസത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, കർത്താവിന് സ്തോത്രം. ഈ ഒരു തലത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്നും സാധിക്കും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ വിളിച്ചത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണല്ലോ, അങ്ങയ്ക്ക് പകരമായിട്ട് ചിലത് ചെയ്യുവാൻ വേണ്ടിയാണല്ലോ. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുന്നവൻ അങ്ങ് ചെയ്തതിലും അധികം ചെയ്യുമെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെ ഒന്നുകൂടെ പരിശോധിപ്പാൻ, ഞങ്ങളാരാണ് ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അതിന് തക്കവണ്ണം സമർപ്പണത്തോടെ ദൈവഭയത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിച്ച അടിയനെയും കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനെ ഒരുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ.